يا رب بالمصطفى فلق مقاصدنا واغفر لنا ما مضى يا واسع الكرم ഏറ്റവും സ്നേഹവും ബഹുമാനവും ആദരവും നിറഞ്ഞ നമ്മുടെ നാട്ടിൻ്റെ എല്ലാമെല്ലാമായ നമ്മുടെ ഉസ്താദ് അവറുകൾ നൗഫൽ സക്കാഫി ഉസ്താദ് മറ്റു ഉസ്താദുമാരെ ഉമറാക്കളെ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ മുതഅല്ലിമീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മജ്ലിസ് അവൻ്റെ പൊരുത്തത്തിലായി പിന്നാര ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊരുത്തത്തിലായി അല്ലാഹു കബൂലാക്കി തരുമാറാകട്ടെ. ഇതുപോലെ അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ നരകം തൊടാതെ ഹിസാബില്ലാതെ പുന്നാര ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരുമിച്ച് നമ്മളെയും നമ്മളുടെ മരണപ്പെട്ട എല്ലാവരെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. നമ്മുടെ ആക്കിബത്ത് അല്ലാഹു തആല നന്നാക്കി തരുമാറാകട്ടെ. കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. ഇൻഷാല്ലാ നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട നൗഫൽ സക്കാഫി ഉസ്താദിൻ്റെ പ്രഭാഷണം നടക്കാനിരിക്കുന്നു. അല്ലാഹു തആല ഉസ്താദ് അവർക്ക് ആഫിയത്തുള്ള ബർക്കത്തുള്ള ദീർഘായുസ് ഒരുപാട് ഈ സമൂഹത്തിന് നേതൃത്വം കൊടുക്കാൻ ഒരുപാട് മജ്ലിസുകൾ ഖൈറായതിലൊക്കെ അല്ലാഹു തആല ഒരുപാട് ഇൽമ് പറഞ്ഞു കൊടുക്കാനും അവർക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖാക്കി കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഇപ്പം എല്ലാവരുടെയും ചർച്ചകളും നമ്മളെ സോഷ്യൽ മീഡിയകളും മൊബൈലുകളും എപ്പോഴും ചർച്ചകൾ മുഴുവനും ഭീതിയുടെ മെസ്സേജുകളും ഓരോ ദിവസവും ഇന്ന് എത്ര പേർക്ക് കൊറോണ പിടിച്ചു, അടുത്തത് എത്ര പേര് മരിച്ചു, ഇങ്ങനെ തുടങ്ങി അതിനെക്കുറിച്ചുള്ള ഒരുപാട് മെസ്സേജുകൾ വായിക്കുമ്പോൾ നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം. അത് അങ്ങ് ഇറ്റലിയിലും മറ്റു പല നാട്ടിലാണ്, ഒരിക്കലും നമ്മുടെ നാട്ടിലേക്ക് അത് വരില്ല എന്നൊരിക്കലും ആരും ധരിച്ചിരിക്കരുത്. പടച്ച റബ്ബിന്റെ അദാബ് അല്ലാഹു തആല കാക്കുമാറാകട്ടെ. നമ്മളെപ്പോഴും പേടിക്കണം. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അടുത്ത് കാസർഗോഡിലേക്ക് അത് ബാധിച്ചു എന്ന് പറയുമ്പോൾ അല്ലാഹു തആല നമ്മൾക്ക് എല്ലാവരും അല്ലാഹുവിലേക്കും പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അടുക്കേണ്ട സമയമാണ്. നമ്മളൊക്കെ ചെയ്തു കൂട്ടിയ പേക്കൂത്തുകളെ കൊണ്ടും തമ്മാടിത്തരങ്ങളെ കൊണ്ടും റബ്ബിനെ മറന്ന് ജീവിച്ചതിന്റെ ഒരു പക്ഷേ അതിന്റെ അദാബായിരിക്കാം നമ്മൾ അനുഭവിക്കുന്നത്. അല്ലാഹു കാക്കുമാറാകട്ടെ. ഈ കൊറോണ വന്ന് കോവിഡ് 19 വന്നിട്ട് ഇന്ന് സമൂഹം പുറത്തിറങ്ങാൻ പോലും കഴിയാതെ ബിസിനസ് ഡിമ്മായി. വിദേശ നാടുകളിൽ നിന്നും പല ആളുകളും വിളിച്ച് പറയുകയാണ് ബിസിനസ് ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് വന്നവർക്ക് തിരിച്ചു പോകാൻ പറ്റുന്നില്ല, അവിടെ പോയവർക്ക് ഇങ്ങോട്ടും വരാനും പറ്റുന്നില്ല എന്നുള്ള വലിയ വിഷമം പറയുമ്പോൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ മനസ്സ് പൊട്ടി അല്ലാഹുവിലേക്ക് കരഞ്ഞു കരഞ്ഞു നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹുവിനോട് കരഞ്ഞ് തൗബ ചെയ്യേണ്ട സമയമാണ്. അതോടൊപ്പം നമ്മൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കേണ്ട സമയമാണ്. അല്ലാഹു തആല നമ്മളെ ഖൽബ് അല്ലാഹുവിലേക്ക് പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് തിരിക്കാൻ അല്ലാഹു തൗഫീഖാക്കി തരുമാറാകട്ടെ. നമ്മുടെ ദറസിന്റെ വാർഷികവും കൂടിയാണ്. അല്ലാഹു തആല നമ്മുടെ ഈ ദറസിന് വലിയ ബറക്കത്തുള്ള ദറസായി അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഈ ദറസിന് വേണ്ടി സഹകരിച്ചവരുണ്ട്, സഹായിച്ചവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു വലിയ ഖൈറും ബറക്കത്തും സന്തോഷങ്ങളൊക്കെ നൽകുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇതുപോലെയുള്ള ദറസും ഇൽമുമായി ബന്ധപ്പെട്ടത് കൊണ്ട് ഇവിടെ നാട്ടിലുണ്ടാവുമ്പോൾ നമുക്ക് വലിയ സമാധാനമാണ്. നമുക്കറിയാം മുതഅല്ലിമീങ്ങൾക്ക് അല്ലാഹു നൽകുന്ന കാവലിനെ കുറിച്ച് നമുക്കറിയാം. അവർക്ക് മലായിക്കത്ത് ജിറക് വിരിച്ച് കൊടുക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള ഖൈറിന്റെ സ്വലാഹിന്റെ അല്ലാഹുവിന്റെ ദീന് പഠിക്കുന്ന അലിമീങ്ങളും മുതഅല്ലിമീങ്ങളുമാണ് നമ്മുടെ നാട്ടിന് എന്നെന്നും ആവശ്യം. അല്ലാഹു തആല ഇനിയും ഖിയാമത്ത് നാൾ വരെ നമ്മുടെ നാട്ടിൽ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഇന്ന് പഴയ കാലങ്ങളിൽ നമുക്കറിയാം ഒരുപാട് പള്ളി ദറസുകളുള്ള കാലമുണ്ടായിരുന്നു. ഏത് മഹല്ലിൽ പോയാലും പള്ളി ദറസില്ലാത്ത
ഒരു മഹല്ലും ഇന്ന് നമ്മുടെ അടുത്ത കാലത്ത് കഴിഞ്ഞു പോയ കാലങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം ഇന്ന് അതെല്ലാം അസ്തമിച്ചു ദറസ് തന്നെ ഇല്ലാതായി പോകുന്ന അവസ്ഥയാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ നമ്മൾ ചിന്തിക്കണം നമ്മുടെ മക്കൾ അല്ലാഹു തആല നമുക്ക് മക്കളെ നൽകിയിട്ടുണ്ടെങ്കിൽ ആ മക്കളെ അല്ലാഹുവിന്റെ ദീന് പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അല്ലാഹു തആല നമുക്ക് മക്കളെ നൽകിയത് എത്ര വലിയ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ മക്കളില്ലാത്തവരുടെ കണ്ണുനീർ നമ്മൾ അറിയണം മക്കളില്ലാത്തവരോട് നമ്മൾ ചോദിക്കണം അവര് പൊട്ടിക്കരയുന്നതും ഒരു മകളെ ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി വിഷമിക്കുമ്പോൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ ഉമ്മമാരെ ഉപ്പമാരെ അല്ലാഹു നമുക്ക് കനിഞ്ഞേകിയ മകനെ മകളെ നമ്മൾ എന്തെങ്കിലും കോലത്തിൽ നടത്തിയാൽ പോരാ അല്ലാഹു കാക്കുമാറാകട്ടെ ചെറുപ്പം മുതലേ അല്ലാഹുവിന്റെ അല്ലാഹുവിനെ കുറിച്ചും പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ് ജനിച്ച് കുറച്ചങ്ങ് കഴിയുമ്പോഴേക്കും കുട്ടിയുടെ കയ്യിലേക്ക് മൊബൈൽ കൊടുക്കുകയാണ് മൊബൈലിൽ പാട്ട് വെച്ചു കൊടുക്കുകയാണ് അല്ലാഹു പൊരുത്തപ്പെടാത്ത ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെടാത്ത പല നിലക്കുള്ള കേൾക്കാൻ പോലും അറുപ്പും വെറുപ്പും ഉണ്ടാകുന്ന പാട്ടുകൾ വെച്ച് നമ്മളെ ചെറുപ്പം മുതലേ നമ്മളെ മക്കളെ വളർത്തുകയാണ് പിന്നെ എങ്ങനെ നമ്മളെ മക്കൾ നന്നാവുക നല്ലത് കേൾപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല സമയമില്ല ഇക്കോലത്തിൽ നമ്മൾ ആയിത്തീരുകയാണ് പ്രിയമുള്ള രക്ഷിതാക്കളെ നമ്മൾ മാറി ചിന്തിക്കേണ്ടതുണ്ട് പലപ്പോഴും പല ചെറിയ കുട്ടികളെ വേഷം കാണുമ്പോൾ തന്നെ വലിയ വേജാറാവാറുണ്ട് പലപ്പോഴും ഞാൻ പല രക്ഷിതാക്കളോടും പറയാറുണ്ട് ചില കുട്ടികളുടെയൊക്കെ മുടി വെട്ടിയത് കാണുമ്പോൾ തന്നെ വലിയ മുടി വെച്ച് ആ കുട്ടിക്ക് ഏകദേശം ഒന്നോ രണ്ടോ വയസ്സേ ആയിട്ടുണ്ടാവുള്ളൂ ഇപ്പോൾ തന്നെ ആ കുട്ടിയുടെ മുടിയും സ്റ്റൈലും എല്ലാം ഏതോ ഒരു സിനിമാ നടന്റെയും ഏതോ ഒരു കളിക്കാരന്റെ കോലത്തിൽ മുടി വെട്ടാൻ നമുക്ക് ആരാണ് പഠിപ്പിച്ചു തന്നത് പിന്നീട് നമ്മളെ മക്കൾ നന്നാവണമെന്നുള്ള ബോധം ഏത് മജ്‌ലിസിൽ വെച്ച് ദുആ ചെയ്തിട്ട് എന്താ വേണ്ടത് അല്ലാഹു തആല നമ്മളെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ ചെറുപ്പം മുതലേ നമ്മളെ മക്കൾ നന്നാവണമെന്നുള്ള ബോധം ഈ കൂടിയ രക്ഷിതാക്കൾക്കുണ്ടോ അല്ലാഹുവിനെ കുറിച്ച് പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള ബോധമുണ്ടാകുന്ന കോലത്തിലും വേഷത്തിലും ഭാവത്തിലും നമ്മൾ വളർത്തിയേ മതിയാവും അല്ലാഹു തആല തൗഫീഖാക്കി തരുമാറാകട്ടെ നമുക്ക് തന്ന മക്കളെ ഒരു മകനെങ്കിലും അല്ലാഹുവിന്റെ ദീനിന്റെ വഴിയിലായി മുതഅല്ലിമാവാൻ നമ്മൾ വിട്ടുകൊടുക്കണം അല്ലാഹു തആല തൗഫീഖാക്കി തരുമാറാകട്ടെ അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു കുട്ടിയെ ഒരു മകനെ നമ്മൾ മുതഅല്ലിമാക്കി വിട്ടാൽ എല്ലാ മക്കളെയും ദീനിന്റെ ഖാദിമീങ്ങളായി ഇൽമു പഠിക്കാൻ നമ്മൾ അവസരം കൊടുക്കണം നമ്മുടെ നാട്ടിൽ വലിയ അനുഗ്രഹമാണ് ഉസ്താദ് അവരുടെ ദർസ് നമ്മുടെ നാട്ടിൽ ഉസ്താദിന്റെ ദർസിലേക്ക് നമ്മളെ മക്കളെ പറഞ്ഞേക്കാം കോളേജിൽ പറഞ്ഞേക്കാം എവിടെ പറഞ്ഞയച്ചാലും അതോടൊപ്പം ഇവിടുത്തെ ദർസിലേക്ക് അല്പസമയം കിതാബോദാൻ അല്ലാഹുവിന്റെ ദീന് പഠിക്കട്ടെ എന്നുള്ള ചിന്തയിലായി നമ്മളെ മക്കളെ ഉസ്താദിന്റെ കയ്യിലേക്ക് നമ്മൾ പിടിച്ചേൽപ്പിച്ചു കൊടുക്കണം ഉസ്താദെ എന്റെ മകനെ ഉസ്താദ് ഒന്ന് ഏറ്റെടുത്തിട്ട് അല്ലാഹുവിന്റെ ദീൻ ഒന്ന് പഠിപ്പിച്ചു കൊടുത്തു നാളെ ആഖിറത്തിൽ എത്തുമ്പോൾ ഈ മകനെ കൊണ്ട് എനിക്ക് സന്തോഷിക്കാൻ കഴിയണം ഞാൻ മരണപ്പെട്ട് ഖബറിൽ കിടക്കുമ്പോൾ എന്നെ ഒന്ന് വന്ന് സിയാറത്ത് ചെയ്യുന്ന ഒരു മകനായി എന്നെ ഞാൻ മരിച്ചാലും എന്നെ ഓർക്കുന്ന ഒരു മകനായിട്ട് ഉസ്താദെ ഈ മകനൊന്ന് മാറ്റി തരണമെന്ന് നമുക്ക് പറയാനുള്ള പവർ നമ്മൾക്ക് വേണം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അല്ലാതിരുന്നാൽ നമ്മളത് കഴിഞ്ഞു പോയാൽ നമ്മളെ മകൻ നമ്മളെ ഖബർ ഏതാണെന്ന് ചോദിച്ചാൽ പോലും പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മളെ മക്കളായിത്തീരും നമുക്കറിയാം പല പള്ളിക്കാട്ടിൽ പോയി നോക്കിയാൽ ഒരുപാട് ഖബറുകളുണ്ട് മക്കൾക്കറിയില്ല ബാപ്പയുടെ ഖബർ ഏതാണ് ഉപ്പാപ്പയുടെ ഖബർ ഏതാണ് കുറച്ചു കാലൊക്കെ മരണപ്പെട്ടാൽ കുറച്ച് ദിവസമൊക്കെ മക്കൾ വലിയ വേഷമവും വേജാറൊക്കെ കൂട്ടും പക്ഷേ പിന്നീട് മകൻക്ക് വാപ്പ എന്നാണ് മരിച്ചത് മരിച്ച ആണ്ടിന്റെയോ ദിവസത്തിന്റെയോ മാസത്തിന്റെയോ ഓർമ്മ അവൻക്കില്ല അവൻ ബിസിനസ് തിരക്കിലാണ് അവന്റെ ലോകം വേറെയാണ്
അതുകൊണ്ട് നമുക്ക് നാളെ ആഖിറത്തിലേക്ക് ഉപകരിക്കണോ, അങ്ങനെ ഒരു ചിന്ത ഈ കൂടിയ ഉപ്പമാർക്ക് ഉമ്മമാർക്കുണ്ടോ? അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ വേണ്ടിയുള്ള അവസരവും നമ്മൾ കൊടുക്കണം. അള്ളാഹു തആല തൗഫീഖാക്കി തരുമാറാകട്ടെ, അള്ളാഹു തൗഫീഖാക്കി തരുമാറാകട്ടെ. മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും എല്ലാവിധ സന്തോഷങ്ങളും അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മൾ ദറസിനു വേണ്ടി സ്നേഹിക്കുന്നവരായിരിക്കണം, അവർക്ക് സഹായിക്കുന്നവരായിരിക്കണം. ഈ ദറസിന്റെ നിലനിൽപ്പിന് വേണ്ടി എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം. അള്ളാഹു തആല സഹകരിക്കുന്ന സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു ദുനിയാവും ആഖിറവും അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഉസ്താദ് അവർ ഇവിടെ പറഞ്ഞു, പല ആളുകളും ഈ മജ്‌ലിസിന് വേണ്ടി, ഇവിടുത്തെ ദർസിന് വേണ്ടി, ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെറുതും വലുതുമായ പല സംഭാവനകൾ കൊടുത്തിട്ടുണ്ട്. അള്ളാഹു തആല ഏതെല്ലാം നിലക്കുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും നെയ്യത്ത് വെച്ചിട്ടാണ് അവർ സംഭാവന കൊടുത്തത്. എല്ലാത്തിനും അള്ളാഹു തആല ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്ത് കൊണ്ട് ഇവിടെ കിടക്കുന്ന മഹാനവരുകൾക്ക് ബറക്കത്ത് കൊണ്ട് അള്ളാഹു സലാമത്ത് നൽകുമാറാകട്ടെ, സന്തോഷങ്ങൾ അള്ളാഹു നൽകുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ബഹുമാനപ്പെട്ട നൗഫൽ സഖാഫി ഉസ്താദ് നമുക്ക് വേണ്ട ഒരുപാട് ഉപദേശങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ നൽകും. ഇൻഷാ അല്ലാഹ് അതൊക്കെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ശ്രമിക്കണം, ശ്രദ്ധിക്കണം. കേവലം ഒരു ചെവിയിലൂടെ കേട്ട് മറ്റു ചെവിയിലൂടെ വിടാതെ അതെന്റെ ജീവിതത്തിൽ ഈ മജ്‌ലിസ് നിന്നും കിട്ടുന്ന അറിവ് ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ മരണം വരെ ജീവിതത്തിൽ പകർത്തു എന്നൊരു നെയ്യത്തിലായിരിക്കണം ഉസ്താദിന്റെ പ്രഭാഷണം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ നെയ്യത്ത് വെക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഞാൻ പകർത്തും, എന്റെ ജീവിതത്തിൽ ഇത് കേട്ടിട്ടൊരു മാറ്റമുണ്ടാവണം, എന്റെ ജീവിതം മാറണം, എനിക്ക് അല്ലാഹു പിന്നാലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊരുത്തപ്പെടുന്ന ഒരു ജീവിതം ഇതോടുകൂടി എനിക്ക് ആയിക്കിട്ടണം എന്നുള്ള നെയ്യത്ത് നമുക്ക് വേണം. അള്ളാഹു തആല തൗഫീഖാക്കി തരുമാറാകട്ടെ. ഇൽമിന്റെ മജ്‌ലിസിലാണ് നമ്മൾ ഇരിക്കുന്നത്, സ്വർഗ പൂന്തോപ്പിലാണ്. ആ ഒരു നെയ്യത്തിലായിട്ട് നമ്മൾ ഇരിക്കുക. അള്ളാഹു തആല എല്ലാം അള്ളാഹു കബൂലാക്കി തരുമാറാകട്ടെ. ഉസ്താദ് അവർക്ക് അള്ളാഹു തആല വലിയ ആഫിയത്തുള്ള ബറക്കത്തുള്ള ദീർഘായുസ് അള്ളാഹു നൽകുമാറാകട്ടെ. എല്ലാ ക്ഷീണവും അള്ളാഹു തആല മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ഇവിടെ പഠിക്കുന്ന മുതഅല്ലിമീൻ, നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും റബ്ബായ നീ ഏറ്റെടുക്കണേ റഹ്മാനെ, ഉഖ്രവീങ്ങളായ ആലിമീങ്ങളാക്കി തരണേ റഹ്മാനെ, ഹാഫിളീങ്ങളാക്കി തരണേ റഹ്മാനെ, മതബൗദ്ധിക വിദ്യാഭ്യാസം നീ നൽകണേ റഹ്മാനെ, എല്ലാവിധ സന്തോഷങ്ങളും റബ്ബേ ഞങ്ങളുടെ മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും അനുഭവിക്കാൻ ഈ തൗഫീഖ് നൽകണേ റഹ്മാനെ. അള്ളാഹുവിടെ സംഭാവന നൽകിയവരുണ്ട്, സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറിന്റെയും ബറക്കത്തിന്റെയും കവാടങ്ങൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ അറിയാം അള്ളാഹുവേ, റബ്ബായി നീ തന്നെ ഞങ്ങൾക്ക് നീ പരിഹാരം നൽകണേ റഹ്മാനെ. ഒരു ബലാ മുസീബത്ത് ഞങ്ങളിലേക്ക് അറുക്കി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ, അതൊന്നും താങ്ങാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല അല്ലാഹ്. റബ്ബെ നിന്റെ കാവൽ നീ നൽകണേ റഹ്മാനെ, റബ്ബെ നീ ഞങ്ങളെ ഏറ്റെടുക്കണേ റഹ്മാനെ, നീ ഞങ്ങളെ കാക്കണേ റഹ്മാനെ. മാരകമായ രോഗങ്ങൾ തന്നെ നീ പരീക്ഷിക്കല്ല അല്ലാഹ്. ഞങ്ങളെ കടങ്ങളും കടമ്പങ്ങളും ഒക്കെ സലാമത്ത് നൽകണേ റഹ്മാനെ. കല്യാണ പ്രായമെത്തിയ സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്, ലായിക്കായ ഇണകളെ നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. യാ അല്ലാഹ് ഗർഭിണികളുണ്ട് റഹ്മാനെ, ദിവസം ഡേറ്റ് അടുത്ത് നിൽക്കുന്നവരുണ്ട് റഹ്മാനെ. അല്ലാഹ് സുഖപ്രസവം നീ നൽകണേ റഹ്മാനെ. ആൺകുട്ടികൾ ആവശ്യമുള്ളവരുണ്ട് റഹ്മാനെ, റബ്ബായ നീ നല്ല സ്വാലിഹീങ്ങളായ ആൺകുട്ടികൾ നീ നൽകണേ റഹ്മാനെ. പെൺകുട്ടികൾ ആവശ്യമുള്ളവരുണ്ട് റഹ്മാനെ, നല്ല സ്വാലിഹത്തായ മക്കളെ നീ നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് നൽകിയ ഭാര്യമാർ, ഭർത്താക്കന്മാർ, മക്കൾ എല്ലാവരും കൽബിനും കണ്ണിനും കുളിർമ നൽകുന്നവരാക്കി തരണേ റഹ്മാൻ. എല്ലാവിധ സന്തോഷങ്ങളും നീ നൽകണേ റഹ്മാൻ. ഖൈറിന്റെ ബറക്കത്തിന്റെ കവാടങ്ങൾ ഞങ്ങൾക്ക് നീ തുറന്നു നൽകണേ റഹ്മാൻ. അല്ലാഹ് മരിക്കുന്ന സമയം ഏറ്റവും ഖൈറായ സമയത്ത് ഖൈറായ സ്ഥലത്ത് വെച്ച് നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ട നിലക്ക്, സ്വർഗം കണ്ട നിലക്ക് വുളുവോടുകൂടി കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് നല്ലൊരു സന്തോഷമുള്ള റാഹത്തുള്ള മരണക്ക് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാൻ.
പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടു, അപകട മരണങ്ങളൊക്കെ തൊട്ടുക്ക നീ ഞങ്ങളെ കാക്കടേ. അല്ലാ, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന, അമലുകൾ നഷ്ടപ്പെട്ടു പോകുന്ന എല്ലാവിധ ചിന്തകളെ തൊട്ടും പ്രവർത്തനങ്ങളെ തൊട്ടും നിന്റെ പരിപൂർണ കാവൽ നീ നൽകട. റഹ്മാനെ, ഞങ്ങളെ ദുആകൾക്കും ഞങ്ങളെ മജ്ലിസുകൾക്കും എല്ലാത്തിലും വലിയ ബറക്കത്തും ഇജാബത്തും നീ നൽകട. റഹ്മാനെ, ഈ പരിപാടി തുടങ്ങിയത് മുതൽ ഇന്ന് വരെ ഈ സമാപന ദിവസം വരെ ഇവിടെ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയവരുണ്ട്, സംഭാവന നൽകിയവരുണ്ട്, നൽകാൻ ഉദ്ദേശിച്ചവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു എല്ലാവിധ ഖൈറിന്റെ ബറക്കത്തിന്റെ കവാടങ്ങൾ നീ നൽകണേ റഹ്മാനെ, തുറന്നു കൊടുക്കണേ റഹ്മാനെ. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه. നാമേവരും ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരിക്കുന്ന നൗഫൽ സഖാഫി ഉസ്താദ് അബറുകളുടെ പ്രഭാഷണമാണ്. ആദരവോടെ ക്ഷണിക്കുന്നു, അള്ളാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ.